അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാത്തു. അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് വ ബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് ഇന്നക ഹമീദുൻ മജീദ്. അമ്മാ ബഅദ്, ഉസീകും ബിതഖ്വല്ലാഹ്, اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين. البصيرة قرآن بدنا بيدي لك خردي مايا سواغدم. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്തുൽ ബക്കറയിലെ 94-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. നിങ്ങൾ അതിൻ്റെ പാരായണവും അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുസഹഫിൽ നോക്കി ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുകയാണ്. ഒരിക്കൽ കൂടി പാരായണം ചെയ്യുകയാണ്. ഖുൽ ഇൻ കാനത് ലകുമുദ്ദാറുൽ ആഖിറത്തു ഇൻദല്ലാഹി ഖാലിസതം മിൻ ദൂനിന്നാസ് ഫതമന്നവുൽ മൗത ഇൻ കുൻതും സാദിഖീൻ. പദങ്ങൾ ഖുൽ ഇൻ കാനത് ലകും അദ്ദാറുൽ ആഖിറത്തു ഇൻദല്ലാഹി ഖാലിസതൻ മിൻ ദൂനിന്നാസി ഫതമന്നവുൽ മൗത ഇൻ കുന്തും സാദിഖീൻ. പാരായണവുമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഖുൽ, ഖാഫ് പലർക്കും ഇപ്പോഴും ശരിയായിട്ടില്ല, അതൊന്ന് ശരിയാക്കിയെടുക്കണം. ഖാഫാണ്, ഖാ എന്ന് തന്നെ പറയണം, കാ പറഞ്ഞാൽ പോരാ. ഖുൽ, ഖുൽ, ഖുൽ. ഇൻ കാനത്, ഇൻ കാനത്, സുക്കൂനില്ലാത്ത നൂന് മറച്ച് മണിച്ച്, ഇൻ കാനത്, കാനത്ത് എന്ന് തെളിച്ച് പറയാൻ പാടില്ല. കുത്തുബിജതിൽ വരുന്ന ത അല്ല, അത് ബാഅതയിൽ വരുന്നതാണ്, കാനത്ത് എന്നേ പറയാവുള്ളൂ. ഖുൽ ഇൻ കാനത് ലക്കും അദ്ദാറുൽ ആഖിറത്തു, അതാണ് വാക്കുകൾ. ലക്കും അദ്ദാറുൽ ആഖിറത്തു, അദ്ദാറു അൽ ആഖിറത്തു എന്നാണ്. ആ വാക്കുകൾ മൂന്നും കൂടി ചേർത്ത് പറയുമ്പോൾ അത് പലതും മുറിഞ്ഞു പോകുന്നുണ്ട്, ശ്രദ്ധിക്കണം. ലക്കും എന്നുള്ളതിനെ മീമിൻ്റെ സുക്കൂന് ലമ്മായി മാറും ചേർത്ത് ഓതുമ്പോൾ ലക്കുമുദ്ദാറുൽ ആഖിറത്തു. തിരിച്ചു പറയുമ്പോൾ ലക്കും എന്നാണ് ആ വാക്ക്, ചേർത്ത് പറയുമ്പോൾ ലക്കുമു എന്നാകും. ലക്കുമുദ്ദാറുൽ ആഖിറത്തു, അദ്ദാറു എന്നുള്ള അദ്ദാറിലെ ഹംസ, അത് അടയാളം. പുതിയ പഠിതാക്കൾ വൈകി ക്ലാസ്സിൽ ചേർന്നവരും ശ്രദ്ധിക്കുക, പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളെ ഉദ്ദേശിച്ച് പറയാണ്, അദ്ദാറു എന്നുള്ള അലിഫിൻ്റെ മുകളിൽ കിടക്കുന്ന അടയാളം, അത് ഫത്തഹോ ലമ്മോ ഒന്നുമല്ല, അത് ചേർത്ത് വായിക്കുമ്പോൾ മുറിഞ്ഞു പോകുന്ന ഹംസയെ കുറിക്കുന്ന അടയാളമാണ്. മുറിച്ച് പറയുമ്പോൾ അവിടെ അദ്ദാറു എന്ന് വായിക്കണം, പക്ഷേ അത് ചേർത്ത് വായിക്കുമ്പോൾ, തൊട്ട് മുന്നിലുള്ള വാക്യനോട് ചേർത്ത് വായിക്കുമ്പോൾ ആ മുറിഞ്ഞു പോകുന്നതാണ്. അങ്ങനെ മുറിഞ്ഞു പോകുന്ന ഹംസയുടെ മുകളിലാണ് ആ അടയാളമുള്ളത്. അത് എവിടെ കണ്ടാലും അങ്ങനെ തന്നെ മനസ്സിലാക്കണം. പലരും അത് ഫത്തഹാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വായിക്കും, ചിലർ ലമ്മാണെന്ന് തെറ്റിദ്ധരിച്ച് വായിക്കും. അങ്ങനെ വായിക്കാൻ പാടില്ല. ആ ചേർത്ത് വായിക്കുമ്പോൾ സൈലൻ്റായി പോകുന്ന, മുറിഞ്ഞു പോകുന്ന ഹംസ, അത് തിരിച്ചറിയുവാൻ വേണ്ടി അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന അടയാളമാണ് ആ സ്വാദിൻ്റെ തല പോലെ കിടക്കുന്ന സാധനം. അപ്പോൾ അവിടെ വായിക്കുമ്പോൾ ലക്കുമുദ്ദാറു, ലക്കുമുദ്ദാറു, അടുത്ത വാക്കും അതുപോലെ തന്നെ അൽ ആഖിറത്തു, അതും ചേർത്ത് വായിക്കുമ്പോൾ
അൽ എന്നുള്ള അതിലെ ആ ഹംസ, ആ എന്നുള്ള ഹംസയും ചേർത്ത് വായിക്കുമ്പോൾ മുറിഞ്ഞു പോകുന്നതാണ്. അപ്പം ആ മൂന്ന് വാക്കുകൾ ചേർത്ത് തന്നെ ഉച്ചരിച്ച് ശീലിക്കണം. ലകുമുദ്ദാറുൽ ആഖിറത്തു, ലകുമുദ്ദാറുൽ ആഖിറത്തു ഇൻദല്ലാഹി ഇൻദല്ലാഹി ഇൻദ. അവിടെ നമ്മളൊരു പക്ഷേ ചെറുപ്പത്തിൽ ഇൻദല്ലാഹി എന്ന് കോരി പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ തന്നെ ഇപ്പോഴും അത് കാണാതെ പഠിക്കാൻ ശ്രമിക്കരുത്. പദങ്ങൾ ഉച്ചാരണം ശരിക്കും കേട്ട് അതുപോലെ അനുകരിച്ച് തന്നെ ഓതി ശീലിക്കണം. പല പഠിതാക്കളും അതിനകത്ത് ശ്രദ്ധിക്കാതെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നത് കൊണ്ടാണ് ഇത് പ്രത്യേകം ഉണർത്തുന്നത്. ഇൻദല്ലാഹി അങ്ങനെ തന്നെ വായിച്ച് ശീലിക്കുക. ഖുൽ ഇൻ കാനത് ലക്കുമുദ്ദാറുൽ ആഖിറത്തു ഇൻദല്ലാഹി ഇൻദല്ലാഹി ഇൻദ അല്ലാഹി എന്നാണ് ചേർത്ത് വായിക്കുമ്പോൾ ഇൻദല്ലാഹി ഖാലിസതം മിൻ ദൂനി നാസ് ഖാലിസതം മിൻ ദൂനി നാസ്. ശ്രദ്ധിക്കണം, ഖാലിസതം ഖാലിസതം മിൻ ദൂനി നാസ്. ഖാലിസതം മിൻ എന്നുള്ള മീം ശബ്ദമുള്ള മീമാണ്, നന്നായിട്ട് മണിച്ച് വേണം. മിൻ ദൂനി നൂന് സുക്കൂനില്ലാത്ത നൂനാണ്, മറിച്ച് മണിച്ചാണ് വായിക്കേണ്ടത്. പിന്നെ അന്നാസിലെ നൂന് ശബ്ദമുള്ള നൂനാണ്, അവിടെയും നന്നായിട്ട് മണിച്ച് വേണം ഓതുവാൻ. അപ്പം അത്രയും ഒരുമിച്ചൊന്ന് പറഞ്ഞു നോക്കുക. ഖാലിസതം മിൻ ദൂനി നാസ്. പഠന സൗകര്യത്തിന് വേണ്ടി അവിടെ ഒരു വഖഫ് അനുവദിക്കുകയാണ്. അപ്പം അത്രയും ഭാഗം ആദ്യം നന്നായി ഓതി പഠിക്കുക. ഒരിക്കൽ കൂടി ആദ്യം പോലെ ശ്രദ്ധിക്കുക. ഖുൽ ഇൻ കാനത് ലക്കുമുദ്ദാറുൽ ആഖിറത്തു ഇൻദല്ലാഹി ഖാലിസതം മിൻ ദൂനി നാസ്. ഒരിക്കൽ കൂടി. ഖുൽ ഇൻ കാനത് ലക്കുമുദ്ദാറുൽ ആഖിറത്തു ഇൻദല്ലാഹി ഖാലിസതം മിൻ ദൂനി നാസ്. ബാക്കി ഭാഗം ഫത്തമന്നവുൽ മൗത്ത. ഫത്തമന്നൗ എന്നാണ് വാക്ക്, ചേർത്ത് വായിക്കുമ്പോൾ ബാവിൻ്റെ സുക്കൂൻ ലൊമ്മായി മാറും. ഫത്തമന്നൗ അൽ മൗത്ത എന്നാണ്. ഫത്തമന്നൗ അൽ മൗത്ത ചേർത്ത് വായിക്കുമ്പോൾ അൽ മൗത്ത എന്നുള്ളതിൽ നേരത്തെ പറഞ്ഞ നിയമപ്രകാരം ആ ഹംസ മുറിഞ്ഞു പോകുന്ന ഹംസയാണ്, അത് കഴിച്ച് ചേർത്ത് വായിക്കണം. ഫത്തമന്നവുൽ മൗത്ത ഫത്തമന്നവുൽ മൗത്ത ഫതമന്നവുൽ മൗത്ത ഇൻ കുന്തും സ്വാദിഖീൻ. ഫതമന്നവുൽ മൗത്ത ഇൻ കുന്തും സ്വാദിഖീൻ. ഫതമന്നവുൽ മൗത്ത ഇൻ കുന്തും സ്വാദിഖീൻ. ചില പഠിതാക്കളെങ്കിലും കാണാതെ പഠിക്കുവാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഓതി കാണാതെ പഠിച്ചെടുക്കുവാനുള്ള ഒരു വ്യഗ്രത പ്രകടിപ്പിക്കുന്നുണ്ട്. അത് പാടില്ല. അത് കണ്ണശ കുറേശ്ശെ കുറേശ്ശെ അത് ആ ഉച്ചാരണമൊക്കെ ശരിയായി ശ്രദ്ധിച്ച് തർത്തിയിലോടുകൂടി, അതായത് സാവകാശത്തിലോടി ഓതി പഠിക്കണം. സ്പീഡിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒപ്പിച്ചിട്ട് കാര്യമില്ല. അത് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. പല അക്ഷരങ്ങളും പലരുടെയും ഇനിയും ശരിയാകാനുണ്ട്. ഈ പറയണം, ഇവിടെ ക്ലാസ് അവതരിപ്പിക്കുമ്പോൾ വാക്കുകൾ ഉച്ചരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഉച്ചരിച്ച് ശീലിക്കുക, എങ്കിലാണ് നമ്മുടെ പറയണം നന്നാക്കിയെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആയത്ത് ഒരിക്കൽ കൂടി നിങ്ങളെ കൽപ്പിക്കുകയാണ്, ഒന്ന് നോക്കുക. قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين. നിങ്ങൾ അതിൻ്റെ പാരായണത്തിൽ വന്ന് ആ ഭാഗം അത്രയും അതിൻ്റെ പദാനുപദ അർത്ഥവും ആയത്തിൻ്റെ ആശയവും കൂടി മനസ്സിലാക്കണം. നിങ്ങൾ നോട്ടിൽ നോക്കുക. 2:94 രണ്ടാം അധ്യായം 94-ാമത്തായത്താണ്. പുൽ
കുൽ എന്ന് പറഞ്ഞാൽ പറയുക എന്നാണ്. കുൽ, നീ പറയുക എന്ന്. ഇവിടെ നീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിയെ പറയുക എന്ന്, പ്രവാചകനോടുള്ള കൽപ്പനയാണ്. പ്രവാചകരെ പറയുക, കുൽ, നബിയെ പറയുക. ഓ പ്രോഫറ്റ്, സേ ടു ദം, സേ ടു ദം, അവരോട് പറയുക. ഇതൊക്കെ അവിടെ അതിനകത്ത് അണ്ടർസ്റ്റുഡ് ആണ്. കുൽ, പറയുക. ഇൻ കാനത്ത് ലക്കും, ഇൻ കാനത്ത് ലക്കും. പല പഠിതാക്കളുടെയും താല്പര്യം മുൻനിർത്തി ആ നോട്ടിൽ ഹർക്കത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ശ്രദ്ധിച്ച് ഉച്ചാരണം തെറ്റാതെ ഹർക്കത്ത് നോക്കി തന്നെ വായിക്കാവുന്നതാണ്. പിന്നെ ലിപി ചെറുതാണ്, ഹർക്കത്ത് തിരിയുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്കൊന്ന് സൂം ചെയ്താലും വലുതായി കാണാൻ കഴിയും. അത് പാഠഭാഗത്ത് വരുത്തിയിട്ടുള്ള ഒരു മോഡിഫിക്കേഷനാണ്, നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻ കാനത്ത് ലക്കും, നിങ്ങൾക്കുള്ളതാണെങ്കിൽ, ഇൻ കാനത്ത് ലക്കും, ഇൻ കാനത്ത് ഉള്ളതാണെങ്കിൽ, ലക്കും നിങ്ങൾക്ക്, ഇൻ കാനത്ത് ലക്കും നിങ്ങൾക്കുള്ളതാണെങ്കിൽ, ഈ ഫിറ്റ് ഈസ് ഫോർ യു, ഈ ഫിറ്റ് ഈസ് ഫോർ യു. അദ്ദാറുൽ ആഖിറത്തു, ദാർ നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കാണ്, ഭവനം എന്ന വീട് എന്നാണ്. അദ്ദാറുൽ ആഖിറ എന്ന് പറഞ്ഞാൽ പരലോക ഭവനം, പരലോക ഭവനം. നിങ്ങൾക്കുള്ളതാണ് പരലോക ഭവനമെങ്കിൽ, ദാറ്റ് ഈസ് ദ ഹോം ഹിയർ ആഫ്റ്റർ, ഇവിടത്തിന് ശേഷം വരുന്ന അടുത്ത ലോകം, അതാണ് അദ്ദാറുൽ ആഖിറ. അവരുടെ അവകാശവാദമാണല്ലോ, സ്വർഗരാജ്യം ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾക്ക്, ഞങ്ങൾ രക്ഷപ്പെട്ടവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് മാത്രം, ഞങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്നൊക്കെ അവകാശവാദമുള്ളവരാണ് അഹ്ലുൽ കിതാബുകാർ. അപ്പം അള്ളാഹു അവരോട് ചോദിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, കുൽ, പ്രവാചകരെ അവരോട് ചോദിക്കുക, ഇൻ കാനത്ത് ലക്കും, നിങ്ങൾക്കുള്ളതാണെങ്കിൽ, ഈ ഫിറ്റ് ഈസ് ഫോർ യു, അദ്ദാറുൽ ആഖിറ, പരലോക ഭവനം, ദാറ്റ് ഈസ് ദ ഹോം ഹിയർ ആഫ്റ്റർ, ഈ ലോകത്തിന് ശേഷം വരാനുള്ള അടുത്ത ലോകം നിങ്ങൾക്കുള്ളതാണെങ്കിൽ, ഇൻദല്ലാ, അള്ളാഹുവിൻ്റെ സവിധത്തിൽ, വിത്ത് അള്ളാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ സ്വർഗം നിങ്ങൾക്ക് മാത്രമുള്ളതാണെങ്കിൽ, ഖാലിസത്തൻ, എൻ്റെ എടുത്തു പറഞ്ഞു, ഖാലിസത്തൻ, മാത്രമായി, എലോൺ ഫോർ യു, സ്വർഗം നിങ്ങൾക്ക് മാത്രമുള്ളതായി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, മിൻ ദൂനിന്നാസ്, മറ്റു മനുഷ്യരെ കൂടാതെ, ആൻഡ് നോട്ട് ഫോർ അതേഴ്സ് ഓഫ് മാൻകൈൻഡ്, മനുഷ്യകുലത്തിൽ മറ്റാർക്കുമില്ലാതെ നിങ്ങൾക്ക് മാത്രം ഖാസായി, ഖാലിസത്തായി, നിങ്ങൾക്ക് മാത്രമാക്കി അള്ളാഹു മാറ്റിവെച്ചിട്ടുള്ളതാണെങ്കിൽ, ഫ, എങ്കിൽ, തമന്നവും, എങ്കിൽ നിങ്ങൾ കൊതിച്ചുകൊള്ളുക, അൽ മൗത്ത, മരണത്തെ, ഗിഫ്റ്റ് നിങ്ങൾക്ക് മരണപ്പെടാമല്ലോ, നേരെ സ്വർഗത്തിലേക്കല്ലേ നിങ്ങൾ പോകുന്നത്. ഫ തമന്നവുൽ മൗത്ത, എങ്കിൽ മരണത്തെ കൊതിച്ചുകൊള്ളുക, ദെൻ വിഷ് ഫോർ ഡെത്ത്, എങ്കിൽ മരണത്തെ നിങ്ങൾ ആഗ്രഹിച്ചുകൊള്ളുക, ഇൻ കുന്തും സ്വാദക്കയും, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ, ഇഫ് യു ആർ ട്രൂത്ത്ഫുൾ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. ഇവിടെയുള്ള വിരോധാഭാസം, ഒരിക്കലും മരണം ആഗ്രഹിക്കാത്തവരാണ് ആ വിഭാഗം. മരിക്കാൻ അവർ കൊതിക്കുന്നേയില്ല, അവർ കാലാകാലം ഇവിടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ജീവിക്കുന്നവരാണ്. അല്ല പറയുകയാണ്, നിങ്ങൾക്ക് സ്വർഗരാജ്യം നിങ്ങൾക്ക് മാത്രമുള്ളതാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്? നിങ്ങൾ മരണത്തെ കൊതിച്ചുള്ളൂ, നിങ്ങൾ നേരെ സ്വർഗത്തിൽ പോകാമല്ലോ. അത് ഇമ്പോസിബിളാണ്, അവരിൽ നിന്ന് അത് ഉണ്ടാവുകയില്ല എന്നുള്ള അർത്ഥത്തിലാണ് അള്ളാഹു ഇത് പരിചയപ്പെടുത്തിയത്. ഒരിക്കൽ കൂടി പെട്ടെന്ന് ആയത്തിൻ്റെ അർത്ഥം പറയാം. കൊൽ, പ്രവാചകരെ ചോദിക്കുക, അല്ലെങ്കിൽ പറയുക, ഓ പ്രോഫറ്റ്, സേ ടു ദം, ഇൻകാനത്തിലേക്ക് മുദ്ദാറുൽ ആഖിറ, നിങ്ങൾക്കുള്ളതാണ് പരലോക ഭവനം എങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ഫോർ യു, ദാറ്റ് ഈസ് ദ ഹോം ഹിയർ ആഫ്റ്റർ, എന്തല്ലാ, അള്ളാഹുവിൻ്റെ അടുക്കൽ. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹിൻ്റെ അടുക്കൽ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണെങ്കിൽ, മാത്രമല്ല, ഖാലിസത്തൻ, എലോൺ, നിങ്ങൾക്ക് മാത്രമുള്ളതാണെങ്കിൽ, എലോൺ ഫോർ യു, നിങ്ങൾക്ക് മാത്രമുള്ളതാണെങ്കിൽ, മിൻ ദൂനിന്നാസ്, മറ്റു മനുഷ്യരെ കൂടാതെ, ആൻഡ് നോട്ട് ഫോർ അതേഴ്സ് ഓഫ് മാൻകൈൻഡ്, മനുഷ്യരിൽ മറ്റാർക്കും ഇല്ല, നിങ്ങൾക്ക് മാത്രമായിട്ട് അല്ലാതെ മാത്രമാക്കി സൃഷ്ടിച്ചിട്ടുള്ളതാണെങ്കിൽ, ഫത്തമന്നവുൽ മൗത്ത, എങ്കിൽ നിങ്ങൾ മരണത്തെ കൊതിച്ചുകൊള്ളുക, ദെൻ വിഷ് ഫോർ ഡെത്ത്, ഇൻ കുന്തും സ്വാദക്കി, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ, ഇഫ് യു ആർ ട്രൂത്ത്ഫുൾ. എൻ്റെ ബാക്കി അടുത്ത ആയത്തിൽ വരുന്നുണ്ട്, ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.